Hi friends, AJ Explorer is a video. I am going to show you a special video. I will crush it.
അത് സെറ്റായി വരത്തുള്ളൂ, 21 ദിവസം കൊണ്ട് സെറ്റായിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇതിനകത്ത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ ആ ഒരു ടേസ്റ്റിനും അതേപോലെ തന്നെ 21 ദിവസം കൊണ്ട് പ്രിപ്പയർ ആകാൻ വേണ്ടി എല്ലാമാണ്. അതുകൊണ്ട് ഒന്നും മിസ്സായി പോയില്ല. അങ്ങനെ നമ്മുടെ മുന്തിരി നല്ല ക്രഷ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ളത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മൾ അതിൻ്റെ മേലെ ഒരു ലെയറ് പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങ് ഇട്ടാൽ മതി. പഞ്ചസാരയും മുന്തിരിയാണ് ഇതിനകത്തൊരു മെയിൻ ഘടകം, ബാക്കിയെല്ലാം അതിൻ്റെ ടേസ്റ്റിനും ഒക്കെ ആയിട്ട് ഉള്ളൊരു സംഭവങ്ങളാണ്. അതൊക്കെ പറഞ്ഞുതരാം, എല്ലാം വിശദമാക്കി തരുന്നതാണ്. അപ്പം നമ്മുടെ പഞ്ചസാര ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പാണ്, പൊടിക്കാത്ത നല്ല ഗോതമ്പ്. ഈ ഗോതമ്പ് ആദ്യം തന്നെ നല്ല വെള്ളത്തിൽ കഴുകി വാരി എടുത്തിട്ട് ഉണക്കി എടുത്തിട്ട് വേണം ഇതിനകത്ത് ഉപയോഗിക്കാൻ, ഇല്ലെങ്കിൽ ചിലപ്പോൾ പൂത്തു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പറയുന്ന സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്യണം. എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പം ഈ ഒരു വൈൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി വരത്തില്ല. എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൂത്തു പോകാനോ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അതേപടി തന്നെ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നിങ്ങൾക്കും കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ഗോതമ്പിടാം. ഗോതമ്പിട്ടു. അതിനുശേഷം നമ്മൾ ഇടുന്നത് കുറച്ച് ഈസ്റ്റാണ്. ഈസ്റ്റ് ഇതേപോലെ ചെറിയൊരു ഈസ്റ്റിൻ്റെ ബോട്ടിൽ ഞാൻ വാങ്ങിയതാണ്. അതിനുശേഷം അത് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് 1 teaspoon ഈസ്റ്റ് ചൂടുവെള്ളം ഉപയോഗിച്ച് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പം ഇതേപോലെ കാണുന്ന ഇതേപോലെ സെറ്റായി വരും, ഇതുപോലെ സെറ്റായി വരും. അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, ഗോതമ്പ് 1 pidi കേട്ടോ ഇടേണ്ടത്. ആരാണോ ഉണ്ടാക്കുന്നത് അയാളുടെ കൈക്ക് 1 pidi കുറച്ച് മതി. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെഷ്യൽ റെസിപ്പീസ് ഇട്ടാം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ കുറേ നേരമായിട്ട് ഒരു കപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ കപ്പിനകത്താണ് ഇതിൻ്റെ കളർ ഇരിക്കുന്നത്. നമ്മുടെ വൈന് നല്ല അടിപൊളി കളർ കിട്ടണ്ടേ, ആ കളർ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തിരിക്കുന്ന ഒരു സൂത്രമാണിത്. അത് നമുക്ക് ഇതിനകത്തേക്ക് മാറ്റാം. എങ്ങനെയുണ്ട് കളർ? കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നില്ലേ? ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് നന്നായിട്ട് ചിരണ്ടി അതിനുശേഷം അത് ചൂടുവെള്ളത്തിൽ തിളപ്പിക്കുക. ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. അതിനകത്തേക്ക് ഈ ഒരു ചിരണ്ടി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇടുക. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറെല്ലാം ആ ചൂടുവെള്ളത്തിലേക്ക് വലിഞ്ഞിറങ്ങും. അതിനുശേഷം അത് നന്നായിട്ടൊരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് മാറ്റി ആ വെള്ളമാണ് ഇത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതൊഴിച്ചു. ബീട്രൂട്ട് എടുക്കുമ്പം നമ്മളൊരു മീഡിയം സൈസ് ബീട്രൂട്ട് ഹാഫായിട്ട് മുറിച്ച് ആ ഹാഫ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. മാത്രമല്ല ആ തിളപ്പിച്ച് ആ വെള്ളം നമ്മൾ അരുപ്പ് ഉപയോഗിച്ച് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിക്കണം. ശരിക്കും തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നതാണ് വേറൊരു സ്പെഷ്യൽ റെസിപ്പി, ഇഞ്ചി. ഈ ഇഞ്ചി ഞാൻ ഇതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു ഇത്രക്കോണം മതി, അത് നമ്മൾ എടുത്ത് നന്നായിട്ട് ചിരണ്ടി അതിന് ശേഷം അത് ഇതേപോലെ ഇതിനകത്തേക്ക് ഇടാം. അതിൻ്റെ നീരായിട്ടോ അങ്ങനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതേപടി തന്നെ നമുക്ക് തട്ടിയിടാം. അതും ഇട്ടു. ഇനി എല്ലാ വൈനിലും നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക. ഈ ഒരു 3 സാധനങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കറുവപ്പട്ട 1 medium size ഒരു 2 അതേപോലെ തന്നെ 4 grams അതേപോലെ തന്നെ 4 ഏലക്ക ഇത്രയും മാത്രം മതി. ഇതൊന്നും ചെയ്യണ്ട, വെറുതെ അങ്ങിട്ടാൽ മതി, എല്ലാം അതിൻ്റെ കൂടെ സെറ്റായിക്കോളും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈനിന് വേണ്ട ഇൻഗ്രീഡിയൻസും ബാക്കി കാര്യങ്ങളും. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ സെറ്റാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ട്, ഈ ഒരു കമ്പ്. നിങ്ങൾ ഈ കമ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇളക്കാൻ വേണ്ടിയാണ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കമ്പ് ഉപയോഗിക്കുന്നത്. പക്ഷേ കമ്പ് മാത്രമേ ഉപയോഗിക്കാവൂ, സ്റ്റീലിൻ്റേതോ അല്ലെങ്കിൽ അതേപോലുള്ള ഇരുമ്പിൻ്റെ വസ്തുക്കളോ ഒന്നും ഉപയോഗിച്ച് ഇത് ഇളക്കരുത്. എന്നു വെച്ചാൽ ഈസ്റ്റ് ഉണ്ട്, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഇതിനുള്ളുണ്ട്, അതൊക്കെ വേറെ കെമിക്കൽ പ്രക്രിയകൾ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കമ്പ് മാത്രം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇതിനകത്ത് മുന്തിരിങ്ങയുണ്ട്, പഞ്ചസാരയുണ്ട്, ഗോതമ്പ്, ഈസ്റ്റ്, ഇഞ്ചി, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ബീട്രൂട്ടിൻ്റെ നല്ല കളർ വെള്ളം. ഇതൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പറ്റുന്നത്രോ, എന്തോരം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് ഏറെക്കുറെ ഇളക്കി തീർന്നിരിക്കുകയാണ്, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേറൊരു സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഫൈനലായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല, നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. തിളപ്പിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം ആ വെള്ളം നന്നായിട്ട് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. നല്ല എന്തെങ്കിലും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെച്ച് നന്നായിട്ട് ചൂടാറുന്ന വരെ കാത്തിരിക്കുക. അതിനുശേഷം മാത്രം ഇതിനകത്ത് നിറയ്ക്കുക. ഇതിപ്പം ഈ ഒരു പാത്രത്തിൻ്റെ പകുതി മുക്കാൽ, അതിൻ്റെ ഇടയിലായിട്ട് മുന്തിരി അതേപോലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ മുക്കാൽ ഭാഗമാകുന്ന വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പായിട്ടുള്ള ചൂടാറ്റി വെച്ച വെള്ളം ഒഴിക്കാൻ പോവാണ്. അത് മുക്കാൽ ഭാഗം നിറയുന്ന വരെ ഒഴിക്കുക. മുക്കാൽ ഭാഗമായി. അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. ആ പഞ്ചസാരയും അതേപോലെ ബാക്കി കാര്യങ്ങളും എല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് നന്ന സെറ്റായി വരണം. പഞ്ചസാര മൊത്തം അലിയത്തൊന്നുമില്ല, അങ്ങനെ അല്ലെങ്കിലും നന്നായിട്ട് അതൊന്ന് മിക്സാകാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓൾറെഡി നമ്മൾ ഇളക്കി വെച്ചതായതുകൊണ്ട് മുന്തിരിയും ബാക്കി സംഭവങ്ങളൊക്കെ മിക്സായിട്ടുണ്ട്. ഇനി വെള്ളത്തിൻ്റെ കൂടെ അതൊന്ന് മിക്സായാൽ മതി. സോ അതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മൂടി കെട്ടി വെക്കേണ്ട ഒരു പ്രക്രിയയുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൂടി കെട്ടി വെക്കുമ്പം പ്രത്യേകിച്ച് എയറൊന്നും കയറാൻ പാടില്ല. അതേപോലെ തന്നെ കെട്ടി വെച്ചതിന് ശേഷം 21 ദിവസം ആകുന്നത് വരെ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചില പ്രക്രിയകൾ അങ്ങനെയും വരുന്നുണ്ട്. അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ നമുക്കിതൊരു നല്ലൊരു അടപ്പ് ഉപയോഗിച്ച് മൂടിക്കെട്ടാം. ഒരു തുണിയല്ലോ ഉപയോഗിച്ച് മൂടിക്കെട്ടാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ വെള്ളത്തുണി രണ്ടായിട്ട് കീറി അതിന് ശേഷം 2-3 ലെയറായിട്ട് മടക്കി ആ ഒരു വെള്ളത്തുണിക്കകത്തേക്ക് നമ്മൾ അടപ്പ് വെച്ച് ആ അടപ്പിൻ്റെ മുകളിലേക്ക് വെള്ളത്തുണി ഇതേപോലെ സെറ്റാക്കി അതിന് ശേഷമാണ് ഇതിനകത്ത് ഇറക്കി വെക്കുന്നത്. അപ്പം മേലോട്ട് ഇച്ചിരി വെള്ളത്തുണി ഇങ്ങനെ പൊങ്ങി നിൽക്കും. അതിനുശേഷം അടുത്ത ലെയർ എടുത്തിട്ട് അതിൻ്റെ മേലോട്ട് ഇങ്ങനെ വെക്കുക. ഇത് വെച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വള്ളിയെടുത്ത് നന്നായിട്ട് കെട്ടുക. ഇത് പൊങ്ങിയിരിക്കുന്നത് വെള്ളത്തുണിയാണ്. ഇവിടെ നമ്മൾ നന്നായിട്ട് കെട്ടുമ്പം അതിനകത്തേക്ക് ഒരു പ്രഷർ ചെല്ലും. അതുകൊണ്ട് തന്നെ ആ അടപ്പും ആ ഒരു തുണിയും വെച്ച് നല്ല എയർ ഗ്യാപ്പിൽ അത് സെറ്റാവും. അപ്പം കെട്ടിയതിന് ശേഷം ഇത് നന്നായിട്ട് വലിച്ച് മുറുക്കി വെച്ചാൽ മതി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ വൈൻ നല്ല ചൈനീസ് ബർണിയിലിട്ട് എയർ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് തന്നെ അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, 3 ദിവസം കൂടുമ്പം, അതായത് ഇന്നേക്ക് 3 ദിവസം കൂടുമ്പം അതൊന്നുകൂടെ തുറക്കുക. എന്നിട്ട് ആ സെയിം വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതേപോലെ 3 ദിവസം കൂടുമ്പം ഇളക്കി കൊടുക്കുക. 21-ാമത്തെ ദിവസം വരെ നന്നായിട്ട് ഇളക്കുക. 21-ാമത്തെ ദിവസം കഴിഞ്ഞ് അത് എടുക്കുമ്പം നല്ലൊരു വൃത്തിയുള്ള ഒന്നെങ്കിൽ തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെള്ളത്തുണിയൊക്കെ ഉപയോഗിച്ച് ഇതെല്ലാം അതിനകത്തേക്കാക്കി അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞ് ആ വെള്ളം മാത്രം, അതായത് ആ വൈനിൻ്റെ ആ മുന്തിരി അല്ലാണ്ട് ബാക്കി വരുന്ന വെള്ളം മാത്രം നന്നായിട്ട് പിഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് ചെയ്യുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു തുടർ വീഡിയോ ആയിട്ട് 21-ാമത്തെ ദിവസം ഇടുന്നതാണ്. അതുവരേക്കും നിങ്ങളിത് എങ്ങനെയാണ് വൈൻ ചെയ്യേണ്ടതെന്ന് വീഡിയോ കണ്ട് അതേപടി തന്നെ ചെയ്യുക. മുന്തിരി വാങ്ങുക, പഞ്ചസാര വാങ്ങുക, അതേപോലെയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങി, നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങി 21-ാമത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഞാനിവിടെ ചെയ്യുന്നുണ്ട്. 21-ാമത്തെ ദിവസം ഇതിൻ്റെ ബാക്കി വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോയും ഈ റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കാണുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.
എന്തോരം മിക്സ് ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലത്. കാണിക്കാം കാണിക്കാം, വേറൊന്നും അടിയല്ലോ. ഞാൻ വാ.